ഹലോ ഹായ്, ടെക്വേഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചം വരെ ഞാനിന്ന് വന്നേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു കാർ വാഷ് അല്ലെങ്കിൽ ഒരു വാട്ടർ വാഷ്, നമുക്ക് ബൈക്ക് കഴുകാനൊക്കെ ഉപയോഗിക്കുന്നൊരു വാഷ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതായത് 100 രൂപയിൽ താഴെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് തേടി ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഒരു ഞാനിവിടെ എടുത്തേക്കുന്നത് 2 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. ഏകദേശം 1 മീറ്റർ താഴെ വലുപ്പം വരുന്ന 2 ഇഞ്ചിൻ്റെ PVC പൈപ്പ്, അതുപോലെ തന്നെ 2 T-joint, പിന്നെ ഒരു end stopper, പിന്നെ ഒരു പെന്ന്, ഒരു ചെറിയ ടാപ്പ്, അതുപോലെ തന്നെ നമുക്ക് കാലിയായൊരു ബോട്ടിൽ, ഇത്ര സാധനമാണ് നമുക്ക് കാർ വാഷ് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ എങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് നമ്മുടെ വർക്കിംഗ് സ്പേസിലോട്ട് പോയിട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു 4 പീസാക്കി മുറിക്കണം. 4 പീസാക്കി മുറിച്ചിട്ട് അപ്പോൾ നമ്മളിത് ആ PVC പൈപ്പ് മുറിച്ചിട്ടുണ്ട്, ഒരു 4 പീസാക്കി മുറിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പം നമുക്കിതൊന്ന് ജോയിൻ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം 2 T-joint ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്യാം. അപ്പം ജോയിൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റാർ ബോണ്ടിൻ്റെ ഒരു ചെറിയ പശ ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് തേച്ച് കൊടുക്കാം, സ്റ്റാർ ബോണ്ടിന് കുറച്ച് പശ തേച്ച് കൊടുത്തിട്ട് ആദ്യത്തെ പീസ് എടുത്തിട്ട് ഗൈസ് നമ്മൾ അങ്ങനെ ആദ്യത്തെ പീസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 T-joint നമുക്ക് ജോയിൻ ചെയ്യാം. ജസ്റ്റ് സ്റ്റാർ ബോണ്ട് വെച്ചു ലീക്ക് ആകാതിരിക്കാനാണ്. അടുത്തത് T-joint നമ്മുടെ പൈപ്പിൽ ജോയിൻ്റ് ചെയ്താൽ ഇങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്. അതുപോലെ ജോയിൻ്റ് നമ്മൾ T-joint രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വലിയ പൈപ്പ് എടുത്തിട്ട് ഈ വലിയ പോസ് എടുത്ത് നമുക്ക് ഈ സൈഡിൽ ജോയിൻ ചെയ്യാം. കുറച്ച് വെച്ചു ഇവിടെ ജോയിൻ ചെയ്യും. അങ്ങനെ ആ സംഭവം സെറ്റായിട്ടുണ്ട്. അതായത് ഈ ജോയിൻറ്റിൻ്റെ ഈ സൈഡിൽ നമ്മൾ ഈ വലിയ പൈപ്പ് എടുത്ത് ജോയിൻ ചെയ്യും. ഇനി നമുക്ക് എൻ സ്റ്റോപ്പർ ഇട്ടിട്ട് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. നമ്മളിതാ എൻ സ്റ്റോപ്പ് ഇട്ടിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ടു. അപ്പോൾ അത്ര വേണം. ഇനി നമുക്ക് വേണ്ടത് നമ്മളെടുത്ത നമ്മൾ കട്ട് ചെയ്ത 2 ചെറിയ പൈപ്പും കൂടെ ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പശത്ത് കുറച്ച് ഗം എടുത്തത് വരണം. നമ്മളിത് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ അടുത്ത പൈപ്പ് എടുത്തിട്ട് ഇവിടെ ജോയിൻ. നമ്മുടെ സാധനം ഇത്ര സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ബോട്ടിൽ എടുത്ത് സെറ്റ് ചെയ്യാം. ആ ബോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നില്ല, ഇവിടെയാണ് ബോട്ടിൽ സെറ്റ് ചെയ്യുന്നത്. അത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇടാക്കാം, അല്ലെങ്കിൽ ഈ സാധനം കയറത്തില്ല. ഓക്കെ, അച്ഛമാരെ. അപ്പോൾ നമ്മുടെ വാട്ടർ വാഷിൻ്റെ 80% പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മളീ കുപ്പി ഇറക്കി വെച്ച ഭാഗത്ത് ലീക്കാകാതിരിക്കാൻ വേണ്ടി കുറച്ച് NC നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലീക്കാകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇപ്പം കുറച്ച് MC ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്നത് പോലെ MC ഇതാ ഇതുപോലെ
നമുക്ക് ഇതിൻ്റെ ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കാം. മച്ചാമരെ, അപ്പോൾ നമ്മുടെ കാർ വാഷിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടാപ്പ് സെറ്റ് ചെയ്യാം. ടാപ്പ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ, അതായത് നമ്മളിവിടെ ഒരു ടാപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു പെന്നും എടുത്തിട്ടുണ്ട്. അപ്പം പെന്നിൻ്റെ രണ്ട് മൂടിയും ബേക്കും ഫ്രണ്ടും നമ്മൾ അഴിച്ചു കളഞ്ഞിട്ട് നമ്മൾ റീഫില്ലർ നമ്മൾ അഴിച്ചു കളഞ്ഞു. പെന്നിൻ്റെ ആ ബോഡി മാത്രം, ഹോൾ ബോഡി മാത്രം മതി. നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ പൈപ്പ് ഈ ടാപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് നമുക്ക് എം സിയിൽ കൊണ്ട് രണ്ട് സൈഡും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് എം സിയിൽ ഒട്ടിച്ചാലോ? അതായത് ഈ വീഡിയോ കാണുന്നത് പോലെ എം സിയിൽ രണ്ട് സൈഡിലും, അതായത് നമ്മുടെ പെന്ന് ആ ടാപ്പിൻ്റെ സെൻറ്ററിലാകത്തക്ക രീതിയിൽ ഹോളൊന്നും അടഞ്ഞു പോകാതെ കറക്റ്റ് എം സിയിൽ രണ്ട് സൈഡിലും ഫില്ല് ചെയ്ത് കൊടുത്ത് നന്നായി ടൈറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് സ്പ്രേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇതാ ടാപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വെക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെയാണ് ഇത് നമ്മൾ വെള്ളം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇവിടെ പൈപ്പ് കൊടുത്ത് ഇവിടെ നമ്മളൊരു ടാപ്പിൽ പൈപ്പ് സെറ്റ് ചെയ്യും. ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കാം. എന്നിട്ട് നമുക്ക് പമ്പ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പോകാം. മച്ചാമരെ, അപ്പോൾ നമ്മുടെ ബൈക്ക് അല്ലെങ്കിൽ കാർ വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ എം സിയിലൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതിനകത്ത് നമ്മുടെ രണ്ട് സൈഡിലും ഹോസ് കണക്ട് ചെയ്യാം. ആദ്യത്തെ ഹോസ് ഇതാ നമ്മൾ ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്, അതായത് നമ്മുടെ ടാപ്പിൽ നിന്ന് വരുന്ന ഹോസ്. ഇനി അത് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ആ ഹോസ് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഹോസ് സെറ്റ് ചെയ്യാം. അത് നമ്മുടെ ടാപ്പിലോട്ടുള്ള ഹോസ്, അതായത് നമ്മൾ പ്രഷർ പൈപ്പിലോട്ട് പോകുന്ന ഹോസ് നമുക്കിത് ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതാ രണ്ട് ഹോസും അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇതിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യണം പൈപ്പ്. മച്ചാമാരെ, ഇനി നമുക്ക് നമ്മുടെ ടാപ്പ് സെറ്റ് ചെയ്യാം. നമ്മുടെ ഹോസിൻ്റെ അറ്റത്ത് ഇതാ ഇതുപോലെ ഹോസ് സെറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ ഹോസും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വായു മച്ചാമാരെ, നമ്മുടെ കാർ വാഷ് ഇത് 100% സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, പ്രഷറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കാകുന്നുണ്ട്. അപ്പം നമ്മളിത് വെറും PVC പൈപ്പ് കൊണ്ട് മാത്രമാണിത് ചെയ്തേക്കുന്നത്. നമുക്ക് മെഷീനോ കരണ്ടോ ഒന്നും ഇതിന് ആവശ്യം വന്നിട്ടില്ല. ഇതാ നമ്മുടെ ബൈക്കൊക്കെ അതായത് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട്. ചെളിയൊക്കെ നന്നാ പക്കയായിട്ട് പോയിട്ടുണ്ട്, ആ പ്രഷർ നന്നായിട്ടുള്ള കാരണം. അപ്പം നിങ്ങൾക്കും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സക്സസ് ആക്കിയെടുക്കാം. അച്ഛന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.